നമസ്കാരം വീര സവർക്കർ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി സ്വാതന്ത്ര്യ പറ്റിയൊക്കെ അറിയാവുന്ന ഒരു ഭാരതീയനോട് പറയേണ്ട കാര്യമില്ല ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അതായത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇക്കാലത്തുള്ളവരാണ് അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറയുന്നത് അതിനെപ്പറ്റി വഴിയേ പറയാം ഇനി ഇപ്പോൾ നടന്നത് പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഒന്നോ രണ്ടോ ദിവസത്തിനു മുമ്പ് മനോരമയുടെ തന്നെ മറ്റൊരു മാഗസീനുണ്ട് ദി വീക്ക് എന്നാണ് ഇംഗ്ലീഷാണ് അവർ ഈ വീർ സവർക്കറെ പറ്റി മോശമായിട്ടൊരു ലേഖനം എഴുതുകയും ഈ വീർ സവർക്കറുടെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട അവരുടെ ബന്ധുക്കൾ കൊണ്ട് കേസ് കൊടുക്കുകയും ഈ ദി വീക്ക് അതിന് മാപ്പ് പറയുകയും നിരവധികം മാപ്പ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇത് ഈ ഒരു കേസിൽ ഒരുപാട് പേര് ഇതുപോലെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇവിടെ ഒരുപാട് പേർ ഇത്തരം മാപ്പ് പറയാൻ ബാക്കിയുമുണ്ട് ഇനി വിഷയത്തിലേക്ക് വരാം വീർ സവർക്കറെ ഷൂനക്കിയെന്ന് ആദ്യം അപമാനിച്ച മനോരമയുടെ പ്രസിദ്ധീകരണമായ ദി വീക്ക് അതിന് മാപ്പ് പറഞ്ഞ ഈ നിമിഷങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ആരായിരുന്നു വിനായക ദാമോദർ സവർക്കർ എന്ന് ഒരിക്കൽ കൂടി പറയാൻ പറ്റിയ സമയം സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വല പോരാളി വിപ്ലവകാരികളുടെ രാജകുമാരൻ സായുധ സംഗ്രാമത്തിലെ മഹാരഥി ഇംഗ്ലീഷ് സിംഹങ്ങളുടെ മാളത്തിൽ കടന്നു ചെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വെളിച്ചം നിഷേധിച്ചാൽ ഇരുട്ടിൽ സമ്മേളിച്ച് ഞങ്ങൾ അത് പിടിച്ചു വാങ്ങുമെന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചരിത്രത്തിലാദ്യമായി ബാരിസ്റ്റർ ബിരുദം നിഷേധിച്ചു ബ്രിട്ടീഷുകാർ പുറത്താക്കിയ ആദ്യത്തെ ഇന്ത്യൻ വിദ്യാർത്ഥി നിയമചരിത്രത്തിൽ ആദ്യമായി ആൻഡമാനിലേക്ക് അര നൂറ്റാണ്ട് കാലത്തേക്ക് നാട് കടത്തപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി തടവറയിൽ എണ്ണ ആട്ടാൻ മാടുകൾക്ക് പകരം ചക്കിൽ കെട്ടി പൂട്ടിയിടപ്പെട്ട വിപ്ലവകാരി പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ ബ്രിട്ടീഷുകാരാൽ കണ്ടെടുക്കപ്പെട്ട് നിരോധിക്കപ്പെട്ട എത്രയോ പുസ്തകങ്ങളുടെ രചയിതാവ് വിദേശ വസ്ത്ര ദഹനത്തിന് ആദ്യമായി ആഹ്വാനം കൊടുത്ത് നിരുപാധികമായ സ്വാതന്ത്ര്യം അവകാശമാണെന്ന് ആദ്യം പ്രഖ്യാപിച്ച ദേശീയവാദി മാടം കാമ വഴി ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് വേദിയിൽ ഇന്ത്യയുടെ വന്ദേ മാതര പതാക ഉയർത്തി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് അന്തർദേശീയ ശ്രദ്ധ നേടിക്കൊടുത്ത സമരതന്ത്രജ്ഞൻ ജയിൽ ഭിത്തി കടലാസും തടവ് തകട് പേനയുമാക്കി പതിനായിരം വരികളിൽ സ്വാതന്ത്ര്യഗീതം രചിച്ച ദേശസ്നേഹി ജാതീയത ഇല്ലാതാക്കാൻ തോട്ടിപ്പണി ചെയ്യുന്നവരെ പൂജാരിയാക്കി ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ പതിത ക്ഷേത്രം പ്രതിഷ്ഠിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാതന്ത്ര്യ സായുധ സമരത്തിൽ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങൾ എതിർത്താൽ നിങ്ങളെ എതിർത്ത് ഞങ്ങൾ മുന്നേറുമെന്ന് പ്രഖ്യാപിച്ച് സമരം നയിച്ച ധീര ദേശാഭിമാനി ഭീതിതമായ മനുഷ്യാവകാശ ലംഘനങ്ങളാൽ അന്താരാഷ്ട്ര കോടതിയിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെട്ട അറസ്റ്റും വീർ സവർക്കറുടേത് തന്നെ വിശേഷണങ്ങൾ ഇനിയുമെഴുതാം വിപ്ലവകാരികളുടെ ഈ രാജകുമാരനെ പറ്റി ഇവയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സവർക്കറുടെ ചിത്രമടങ്ങുന്ന പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ആദരിച്ചത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം കണ്ട എക്കാലത്തെയും ധീര വിപ്ലവകാരിയാണ് രാഷ്ട്രീയ മത താല്പര്യങ്ങളുടെ പേരിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ചില കള്ള നാണയങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്നുവരെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തും ഗാന്ധിജിയെ വാർത്തയിലെ കള്ളനെന്നും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കിയെന്നും ആക്ഷേപിച്ച അതേ രാജ്യദ്രോഹികൾ തന്നെ അതെ അതേ രാജ്യദ്രോഹികൾ തന്നെയാണ് വീരസവർക്കറെ ആക്ഷേപിക്കുന്നതിനും ഇന്ന് മുന്നിലുള്ളത് ആദ്യത്തെ മാപ്പ് വന്നു കഴിഞ്ഞു മാപ്പുകൾ ഇനിയും വരിക തന്നെ ചെയ്യും എന്നാൽ ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ വീരനായകനെ അധിക്ഷേപിച്ചു നാല് പേജ് ലേഖനം എഴുതി വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു പേജിൻ്റെ മൂലയിലെ ഒരു മാപ്പപേക്ഷ കൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതാണോ ഇതുപോലുള്ള മാധ്യമ തെമ്മാടിത്തം അഥവാ മാധ്യമ ചെറ്റത്തരം എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അവർക്കുള്ള മറുപടി അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് സവർക്കർ ഉൾപ്പെടെയുള്ള ധീര ദേശാഭിമാനികൾ നമുക്ക് നേടിത്തന്നിട്ടുള്ളത് മറുപടികൾ കേൾക്കേണ്ടവർ കേൾക്കുമാർ ഉച്ചത്തിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നാം തയ്യാറാവേണ്ടിയിരിക്കുന്നു വീർ സവർക്കറുടെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കൂടെ നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങളെതിർത്താൽ നിങ്ങളെ എതിർത്തു ഇനി സത്യമറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും വീർ സവർക്കറെ ഷൂ വർക്കർ എന്ന് വിളിക്കുന്നവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ഷൂ നക്കി കൊടുത്തു കൊടുത്തിട്ടും വീർ സവർക്കർക്ക് മുപ്പത് വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു എങ്കിൽ ഒന്നും രണ്ടും വർഷം മാത്രം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ട് പുറത്തിറങ്ങിയ നെഹ്റുവിനും എ കെ ജിക്കുമൊക്കെ സായിപ്പിന് എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വന്ന് വന്ന് കാണും എന്ന് നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്നാവും അതൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം സവർക്കറിൻ്റെ നേരെ നിന്ന് കുറയ്ക്കാൻ വെബ്ഡസ് ഡെസ്ക്